ഇപ്പോൾ ആത്മകഥകളുടെ ഒരു കാലമാണ് പണ്ടൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ചില സാഹിത്യകാരന്മാരും മാത്രമേ ആത്മകഥ എഴുതിയിട്ടു ഇപ്പോൾ കെ പി കേശവേനോൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ അത് അല്ലെങ്കിൽ ചെറുകാടിൻ്റെ അത് അല്ലെങ്കിൽ കേശവദേവിൻ്റെ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രസിദ്ധമായ എണ്ണപ്പെട്ട ആത്മകഥകൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ മോഷ്ടാവിൻ്റെ ആത്മകഥ റിട്ടയർ ചെയ്ത ജഡ്ജിയുടെ ആത്മകഥ റിട്ടയർ ചെയ്ത പോലീസുകാരൻ്റെ ആത്മകഥ എല്ലാം പോട്ടെ റിട്ടയർ ചെയ്ത സിവിൽ സർവീസുകാരൻ്റെ ആത്മകഥ ഇതൊക്കെ വരാൻ തുടങ്ങിയിരിക്കുകയാണ് മലയാട്ടൂർ രാമകൃഷ്ണനാണ് ഇവിടെ മലയാളത്തിലെ ആദ്യമായിട്ടൊരു സർവീസ് സ്റ്റോറി എഴുതിയത് എൻ്റെ ഐ എ എസ് ദിനങ്ങൾ മലാട്ടൂർ രാമകൃഷ്ണൻ നല്ലൊരു എഴുത്തുകാരൻ കൂടി ആയിരുന്നു കൊണ്ട് അത് വളരെ വളരെ ആസ്വാദ്യമായ ഒരു കലാസൃഷ്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനോടും ഏത് ചെറുകഥയോടും കിടപിടിക്കാവുന്ന ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് മാറി പിന്നീട് തോട്ടൻ രാജശേഖരൻ അടക്കം പ വേറെ പല ആൾക്കാരും എഴുതി സർവീസിൽ ഇരുന്നു കൊണ്ട് സർവീസ് സ്റ്റോറി എഴുതിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പഴയ ആ സെക്രട്ടറി നമ്മുടെ ശിവശങ്കർ ആ ശിവശങ്കറിനെയൊക്കെ നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ നമ്മുടെ ടിക്കാറം മീണയുടെ ആത്മകഥ വന്നിരിക്കുകയാണ് തോൽക്കില്ല ഞാൻ എന്നാണ് അതിൻ്റെ പേര് പേര് വളരെ ഗംഭീരമാണ് തോൽക്കില്ല ഞാൻ എന്നുള്ളതിന് വലിയൊരു പ്രഖ്യാപനമുണ്ട് ടിക്കാറാം മീണയുടെ ഈ സർവീസ് സ്റ്റോറിയുടെ അഥവാ ആത്മകഥയുടെ ഒന്നാം ഭാഗമാണിത് രണ്ടാം ഭാഗം വരാൻ പോകുന്നേ ഉള്ളൂ ഒന്നാം ഭാഗത്തിൽ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശാശി ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് മാറിയിരിക്കുക പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശാശി ഈ ടിക്കാറാം മീണയെ പല രീതിയിൽ ഉദ്രവിക്കും തൃശ്ശൂർ നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി പിന്നെ വയനാട്ടിൽ കളക്ടറായിരിക്കുന്ന സമയത്ത് അവിടെ വച്ച് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം അതിൻ്റെ കാരണവും പറയുന്നുണ്ട് തൃശ്ശൂർ വ്യാജ കള്ള കള്ളനിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് മീണ ചെയ്ത തെറ്റ് അപ്പോൾ അത് ശശിക്ക് ശശിക്കിഷ്ടമായില്ല അന്നത്തെ എക്സൈസ് മന്ത്രിക്കും ഇഷ്ടമായില്ല എക്സൈസ് മന്ത്രി ശിവദാസ് മേനായിരുന്നു ശിവദാസ് മേനും ഇഷ്ടമായില്ല അവർ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വഴങ്ങാതിരുന്നപ്പോൾ സ്ഥലം മാറ്റി അതിനുശേഷം സസ്പെൻഡ് ചെയ്തു പല രീതിയിൽ ദ്രോഹിച്ചു ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചു ശമ്പളം കിട്ടാൻ താമസിച്ചു എന്നൊക്കെയാണ് മീണ പറയുന്നത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കുറിച്ച് അറിഞ്ഞു അതിനെക്കുറിച്ച് ടി വി ചാനലിലൊക്കെ വാർത്ത വന്നു ചർച്ച നടത്തും ആ ഘട്ടത്തിൽ പി ശശി കോപാകുലിനായി പഴയ ശശി അല്ല ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ശശി മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെറും കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ മാത്രം പക്ഷേ പുസ്തകം അച്ചടിച്ച് വന്നപ്പോഴത്തേക്ക് ശശി സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആയിത്തീർന്നു അപ്പോൾ പഴയ ശശിയല്ല അപ്പോൾ ശശി വളരെ പ്രതാപവാനാണ് അദ്ദേഹത്തിന് വലിയ ക്രോധമുണ്ടായി ഉടനെ തന്നെ ടിക്കാറാം മീണയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ഈ പുസ്തകത്തിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഉടനെ തന്നെ നീക്കം ചെയ്യണം മാത്രമല്ല വെറും അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇട്ട് കൊടുക്കണം മഹാരാഷ്ട്രത്തിൽ പക്ഷേ ടിക്കാറാം മീണയുടെ പുസ്തകത്തിൻ്റെ പേര് തന്നെ തോൽക്കില്ല ഞാൻ എന്നാണ് അദ്ദേഹം ഈ വാക്കീൽ നോട്ടീസ് പുച്ഛിച്ച് തള്ളുകയും പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുവനന്തപുരത്ത് വെച്ച് ഗംഭീരമായിട്ട് നടത്തി വെച്ചു പ്രകാശന കർമ്മത്തിൽ നിന്ന് നമ്മുടെ മുഖ്യൻ്റെ പ്രസ് സെക്രട്ടറി പ്രഭ വർമ്മ വിട്ടു നിന്നു കാരണം വർമ്മയ്ക്ക് സ്വന്തം ജീവന് കൊതികട്ട് അതുകൊണ്ടാണ് അത് വർമ്മ രാജകുടുംബാംഗമാണ് വാൾ വീശാനൊക്കെ അധികാരമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളാണെങ്കിലും ഇപ്പോൾ വാൾ ഇരിക്കുന്നത് ശശിയുടെ കയ്യിലാണ് അതുകൊണ്ട് വർമ്മ വിട്ടു വാർമ മാത്രമല്ല പ്രസ് അക്കാഡമി ചെയർമാനായി വിരാജിക്കുന്നത് നമ്മുടെ ആർ എസ് ബാബുവും വിട്ടു രണ്ടുപേർക്കും ശശിയെ നല്ല ഭയമുണ്ട് അവർ രണ്ടുപേരും വിട്ടു വന്നു പക്ഷേ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം സാക്ഷൽ ശശി തരും നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി മലയാള സർവകലാശാലയുടെ വൈസ് വരുന്ന കെ ജയകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു അപ്പോൾ ഏതായാലും ശാശി കേസ് കൊടുക്കുന്നുള്ളതിലും ഉറപ്പാണ് കാരണം ടിക്കാറം വീണ ഇത്ര ടിക്കാരമായിട്ട് പെരുമാണമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല കേസ് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേസ് കൊടുക്കും പക്ഷേ എനിക്ക് ഇതുമായി ചെറിയ ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ട് എൻ്റെ ഓർമ്മയിൽ ഇടിക്കാറാം മീണ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ഞാൻ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പിള്ളേർ ആ സമയത്താണ് വ്യാജക്കള് ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നു വി കെ അശോകൻ കല്ലട രാമകൃഷ്ണൻ എന്ന് പേരുള്ള രണ്ട് അബ്കാരികളുടെ ലൈസൻസ് റദ്ദാക്കി അവരുടെ ബാറ് പൂട്ടിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടാകും അതേ തുടർന്ന് വലിയ ഇടപെടലുണ്ടായി എറണാകുളത്തെ എസ് എ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ അഭിഭാഷകനാണ് ഈ കള്ള കച്ചവടക്കാർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജറായത് അപ്പോൾ ഇവർക്ക് അനുകൂലമായ രീതിയിൽ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിടുന്ന ഒരു ഘട്ടമുണ്ടായിപ്പുള്ളി അന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ശ്രീ മുഹമ്മദ് യൂസഫാണ് ഈ കേസിൽ ഹാജറായത് മുഹമ്മദ് യൂസഫ് ഒരു ഇരട്ട ചങ്കരാണ് യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴിപ്പെടാത്ത ആളായതുകൊണ്ട് പുള്ളി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും നാരായണക്കുറുപ്പിൻ്റെ മുഖത്ത് നോക്കി പച്ച ചീത്ത വിളിച്ചു പറയിച്ചു കുറുപ്പിന് വലിയ ക്ഷീണമായിപ്പോയി കാരണം കുറുപ്പ് ഒരു അഴിമതിക്കാരനാണ് എന്ന് വളരെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അത് വലിയ ഒരു കളങ്കമായിട്ട് അദ്ദേഹത്തിന് തോന്നി നമുക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ മുഹമ്മദ് യൂസഫ് സാറിനെ പ്രോത്സാഹിപ്പിച്ചാണ് ഞാനാണ് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഈ കേസിൽ ആ പക്ഷേ അതുകൊണ്ട് വിശേഷമൊന്നും ഉണ്ടായില്ല കുറിപ്പ് ഇവർക്ക് അനുകൂലമായ ഉത്തരവ് കൊടുത്തു എന്ന് മാത്രമല്ല പി ശശി പിടിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടു പി ശശിയും എം കെ താമോരൻ കൂടിയാണെന്ന് നാട് ഭരിച്ചത് എം കെ താമോഹരൻ ആ അഡ്വക്കറ്റ് ജനറലാണ് അദ്ദേഹം ഈ കേസ് മുഹമ്മദ് യൂസഫിൻ്റെ അടുത്ത് ഏറ്റെടുക്കുകയും തൃശ്ശൂർ കളക്ടറുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തി ഈ അബ്കാരികൾക്ക് അനുകൂലമായി ഓർഡർ അടിക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജു നാരായണസ്വാമിയും ഇതിൻ്റെ തിക്തഫലം ഒരു പരിധി വരെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ആ സമയത്ത് ഉണ്ടായെന്നുള്ള സത്യമാണ് എക്സൈസ് മന്ത്രിയുടെ നിലപാട് എന്തിനാണെങ്കിലും ശരിയാണ് ടിക്കാറാം മീണ പറഞ്ഞെടുത്ത് ഒരുപാട് സത്യമുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം ഈ കള്ളുകച്ചവടക്കാർക്കും കള്ളക്കച്ചു കള്ളക്കള് ഉണ്ടാക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു നായനാരുടെ മൂന്നാം മന്ത്രിസഭയുടെ ഭരണകാലം പ്രത്യേകിച്ച് ശിവദാസ് മേനോൻ എക്സൈസ് മന്ത്രി പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി എം കെ ദാമോദരൻ അഡ്വക്കറ്റ് ജനറലുമായിരുന്ന കാലത്ത് ഇതുപോലെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വളരെ സുവർണകാലമായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന കെ സുകുമാരൻ എറണാകുളത്ത് മൈക്കോയ്ച്ച് പ്രസംഗിച്ചത് കേരളം ഭരിക്കുന്നത് എം കെ ദാമോരനും പി ശശിയും ഉൾപ്പെട്ട ഒരു ഗൂഢസംഘമാണ് അതിൽ പ്രകോപിതനായിട്ട് ദാമോദരൻ വക്കീൽ തലശ്ശേരി കോടതിയിൽ കൂട്ട കേസ് കൊടുത്തു അല്ല സോറി പി അല്ല എം കെ ദാമോഹരനും പിണറായി വിജയനും ഉൾപ്പെട്ട സംഘമാണ് പിണറായി വിജയൻ അതിൽ പ്രകോപിതനായിട്ട് തലശ്ശേരി കോടതിയിൽ കേസ് കൊടുത്തു ആ ദാമോദരന് പ്രത്യേകിച്ച് മാനനഷ്ടമൊന്നും ഉണ്ടായില്ല പുള്ളി കേസ് കൊടുത്തില്ല പിണറായി വിജയൻ്റെ കേസ് പിന്നീട് അദ്ദേഹം തുടർന്ന് നടത്തിയില്ല അതുകൊണ്ട് സുമാനം ജഡ്ജി രക്ഷപ്പെട്ടു ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ പച്ചപിടിച്ചു നിൽക്കുന്ന കാര്യമാണ് ഇനി ഇതിൻ്റെ പേരിൽ ശശി എനിക്കെതിരായിട്ട് കേസ് കൊടുക്കുമെന്നറിയില്ല കേസ് കൊടുത്താലും കുഴപ്പമില്ല ഒറ്റക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ അമ്പത് ലക്ഷത്തിൻ്റെ നോട്ടീസ് അയക്കരുത് ടിക്കാറാം വീണെ പോലെയല്ല ഞാൻ കുറച്ച് സ്വത്തും ആസ്തി വരുമാനമൊക്കെ ഉള്ള ആളാണ് നോട്ടീസ് അയക്കുമ്പോൾ കുരുങ്ങിയത് ഒരു കോടിക്കെങ്കിലും അയക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ അപ്പോൾ വാക്കീൽ നോട്ടീസ് പ്രതീക്ഷിക്കുന്നു ശശി സഖാവേ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക ലാൽ സലാം നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക